അയോധ്യ കേസ് കേൾക്കുന്ന ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് യു യു ലളിത് പിന്മാറി. അദ്ദേഹം നേരത്തെ അയോധ്യ കേസിൽ അഭിഭാഷകനായി വാദിച്ചിരുന്നു. കല്യാൺ സിംഗ് കേസിലാണ് ലളിത് അഭിഭാഷകനായിരിക്കെ ഹാജരായത്. യു യു ലളിത് ഭരണഘടനാ ബെഞ്ചിൽ ഉൾപ്പെട്ടതിൽ ആശങ്ക അറിയിച്ച് മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാൻ രംഗത്തെത്തി. പിന്മാറേണ്ട സാഹചര്യമില്ലെന്ന് ഹരീഷ് സാൽവേ വാദിച്ചെങ്കിലും താൻ പിന്മാറുകയാണെന്ന് ജസ്റ്റിസ് യു യു ലളിത് തന്നെ അറിയിച്ചു. ജനുവരി 29 കേസ് വീണ്ടും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുപ്രീം കോടതിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിഷയത്തിനകത്ത് രാജീവ് ധവാൻ അറിയിച്ച ആശങ്ക ഏത് രീതിയിലായിരുന്നു? ലളിതിന്റെ ഭരണഘടനാ ബെഞ്ചിലെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് പിന്മാറ്റത്തിന്റെ വിശദാംശങ്ങളും എന്താ? അവരുടെ രാഷ്ട്രീയ നിയമ കേന്ദ്രങ്ങളെല്ലാം ഉറ്റുനോക്കിയിരുന്ന നടപടിയാണ് ഇന്ന് അയോധ്യ കേസിൽ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. അയോധ്യ കേസിൽ പുതുതായി നിയമിച്ചിരുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് കേസ് പരിഗണിക്കുന്നതിനായി സിറ്റിംഗ് നടത്തുകയായിരുന്നു. അയോധ്യ കേസിലെ അന്തിമവാദം തുടങ്ങുന്ന തീയതിയടക്കം ഇന്ന് വ്യക്തമാകുമെന്നായിരുന്നു പൊതുവെയുള്ള പ്രതീക്ഷ. എന്നാൽ ഇന്ന് കേസ് വാദം കേൾക്കുന്നതിനായി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ ബെഞ്ച് സിറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാനാണ് ഒരു ആശങ്കയുമായി രംഗത്തെത്തിയത്. ഈ 5-അംഗ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് യു യു ലളിത് നേരത്തെ അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഹാജരായിട്ടുണ്ടെന്നാണ് ജസ്റ്റിസ് ധവാൻ കോടതിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇക്കാര്യം അറിയിച്ചത്. അധികം പറഞ്ഞ കാര്യം 1997 കല്യാൺ സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ്, അയോധ്യ കേസിൽ കോടതി ഇലക്ഷൻ നടപടികൾ നേരിടുമ്പോൾ അന്ന് അഭിഭാഷകനായിരുന്ന യു യു ലളിത് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബെഞ്ചിൽ അദ്ദേഹം ഉൾപ്പെട്ടതിൽ ആശങ്കയുണ്ടെന്ന് രാജീവ് ധവാൻ അറിയിക്കുകയും ചെയ്തു. ഇങ്ങനൊരു ആശങ്ക വന്ന സാഹചര്യത്തിൽ തന്നെ ജസ്റ്റിസ് യു യു ലളിത് അങ്ങനെയെങ്കിൽ താൻ ഈ ബെഞ്ചിൽ നിന്നും പിന്മാറുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ഉത്തരവിറക്കുകയും ചെയ്തു. അതായത് അയോധ്യ കേസിൽ പരിഗണിക്കുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഇനി യു യു ലളിത് ഉണ്ടാകില്ല, പകരം പുതിയൊരു ജഡ്ജിയെ ബെഞ്ചിൽ ഉൾപ്പെടുത്തി ബെഞ്ച് പുനഃസംഘടിപ്പിക്കും. ജനുവരി 29 കേസ് വീണ്ടും പരിഗണിക്കുമെന്നും അതിന് മുമ്പ് ഈ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുമെന്നുമാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇന്ന് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ അംഗത്തെ ഉൾപ്പെടുത്തിയ ശേഷമായിരിക്കും അയോധ്യ കേസിൽ അന്തിമവാദം എപ്പോൾ തുടങ്ങണം, ദൈനംദിന വാദം വേണമോ തുടങ്ങിയ കാര്യങ്ങളിൽ കോടതി തീരുമാനമെടുക്കുക. അതായത് ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് കോടതി തന്നെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, അയോധ്യയുമായി ബന്ധപ്പെട്ട് 1000-കണക്കിന് പേജുകളുള്ള രേഖകളുണ്ട് തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട്. ആ രേഖകളുടെ പരിഭാഷപ്പെടുത്തൽ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീംകോടതി തന്നെ ഔദ്യോഗിക വിവർത്തകനെ ചുമതലപ്പെടുത്തും ഈ രേഖകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനായി. അല്ലാതെ തർക്കം ആ വിഷയത്തിൽ തർക്കം നീക്കുന്നതിന് വേണ്ടിയാണ് കോടതി നേരിട്ട് തന്നെ ഈ കാര്യത്തിന് ആൾക്കാരെ ചുമതലപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ആ രേഖകൾ കൂടി ലഭിച്ച ശേഷമായിരിക്കും കേസിൽ അന്തിമവാദത്തിന്റെ കാര്യത്തിൽ ജനുവരി 29 തീരുമാനമുണ്ടാവുക. ഒപ്പം ഇന്ന് ചീഫ് ജസ്റ്റിസ് തന്റെ ഒരു തീരുമാനത്തെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ടുള്ള വിശദീകരണവും കോടതിയിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയുടെ കാലത്ത് 3-അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത്. ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ഒരു ഭരണപരമായ ഉത്തരവിലൂടെയാണ് 5-അംഗ ബെഞ്ചിന് കേസ് വിട്ടിരുന്നത്. അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അത് തന്റെ ഭരണപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചാണെന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, പിന്മാറേണ്ട സാഹചര്യം ഇല്ല എന്നായിരുന്നല്ലോ ഹരീഷ് സാൽവേ വാദിച്ചിരുന്നത്. അദ്ദേഹം അതിന് ഉയർത്തിയ കാരണങ്ങൾ എന്താണ്? വളരെ നിർണായകമായ ഒരു കേസ്, രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കേസ്, ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി വാദിച്ച ഒരു അഭിഭാഷകൻ ജഡ്ജിയായി എത്തുന്നതിന്റെ അനൗചിത്യം രാജീവ് ധവാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹരീഷ് സാൽവേയുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? ഹരീഷ് സാൽവേ അധികം ഹിന്ദു സംഘടനകൾക്ക് വേണ്ടി മറ്റാണ് ഹാജരാകുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ കേസ് വാദത്തിനെത്തിയപ്പോൾ ഈ രാജീവ് ധവാൻ ഈ ഒരു ആശങ്ക പങ്കുവെച്ചപ്പോൾ തന്നെ ഹരീഷ് സാൽവേ അധികം മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് സുപ്രീം കോടതിയിലെ. അതുകൊണ്ട് തന്നെ അധികം തന്റെ അഭിപ്രായം വ്യക്തമാക്കുകയായിരുന്നു കോടതിയിൽ. അങ്ങനെ ഹാജരായിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം അധികം ഈ കേസിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യമില്ല. അത് അയോധ്യ കേസുമായി നേരിട്ട് ബന്ധപ്പെടുന്ന, ആ വസ്തുതകളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയമല്ല, മറിച്ച് ഒരു കോടതി ഇലക്ഷ കേസാണ് എന്നാണ് ഹരീഷ് സാൽവേ നൽകിയിരുന്ന വിശദീകരണം. പക്ഷേ ഈ രാജീവ് ധവാൻ ഇക്കാര്യം അറിയിച്ചപ്പോൾ തന്നെ ജസ്റ്റിസ് യു യു ലളിത് താൻ പിന്മാറാനുള്ള സന്നദ്ധത അറിയിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇറക്കിയ ഉത്തരവിലും ഈ 2 കേസുകളും വ്യത്യസ്തമാണെങ്കിലും ജസ്റ്റിസ് ലളിത് തന്നെ പിന്മാറാനുള്ള താല്പര്യം അറിയിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഈ ബെഞ്ചിൽ നിന്ന് മാറ്റിക്കൊണ്ട് ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തരവിൽ. അതായത് ഈ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ ബെഞ്ച് രൂപീകരിക്കുമ്പോൾ നൽകിയ ഒരു പരിഗണന, ഭാവി ചീഫ് ജസ്റ്റിസ്മാരാകാൻ സാധ്യതയുള്ള ജഡ്ജിമാരെയാണ് ഈ ബെഞ്ചിൽ ഉൾപ്പെടുത്തിയത്. നിലവിലെ ചീഫ് ജസ്റ്റിസും ഭാവി ചീഫ് ജസ്റ്റിസ്മാരാകാൻ സാധ്യതയുള്ള 4 ജഡ്ജിമാരുമാണ് ഈ ഇന്നത്തെ ബെഞ്ചിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവർ. അങ്ങനെ ജസ്റ്റിസ് യു ലളിതിനെ ഉൾപ്പെടുത്തിയ ഒരു പരിഗണന നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു ആശങ്ക അറിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ജസ്റ്റിസ് ലളിത് തന്നെ പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരികയായിരുന്നു. അതിവേഗം വാദം കേട്ട് കേസ് പറയണമെന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കേസ് കൂടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഭരണഘടനാ ബെഞ്ച് വീണ്ടും അതിൽ ഒരംഗത്തെ കൂടി ഉൾപ്പെടുത്തിയ ശേഷം ജനുവരി 29 കേസ് പരിഗണിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണോ ഉണ്ണി?
തീർച്ചയായും. കാരണം ഈ അതിവേഗത്തിൽ വാദം കേൾക്കണം, പെട്ടെന്ന് തന്നെ കേസിൽ വിധി പ്രസ്താവിക്കണമെന്നാണ് സംഘപരിവാർ സംഘടനകളുടെ വലിയ ആവശ്യം. മാത്രമല്ല കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ അയോധ്യ കേസ് വേഗത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ഒരേ സ്വരത്തിൽ അയോധ്യ കേസ് വേഗത്തിൽ പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ കേസ് തീരുമാനമാകുന്നില്ല എങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവരണമെന്നാണ് സംഘപരിവാറിന്റെ ആവശ്യം. അതായത് അയോധ്യയെ ഒരു രാഷ്ട്രീയ വിഷയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജ്വലിച്ചു നിർത്തുക തന്നെയാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേസ് പരിഗണനയ്ക്ക് വന്നിരുന്നത്. ചീഫ് ജസ്റ്റിസ് തന്നെ ഈ കേസ് ലിസ്റ്റ് ചെയ്യുന്നതിനായി അഞ്ചംഗ ബെഞ്ചിന് രൂപം നൽകുകയും ചെയ്തു. എന്നാൽ ആ ബെഞ്ചിൽ ഇങ്ങനൊരു ആശങ്ക ഉന്നയിക്കപ്പെടുമെന്ന് ആരും കരുതിയിരുന്നതല്ല. ഇന്ന് കേസ് പരിഗണനയ്ക്ക് എത്തുമ്പോൾ തന്നെ അങ്ങനെ ഒരു ആശങ്ക ഉന്നയിക്കപ്പെടുകയും ജസ്റ്റിസ് യു യു ലളിത് ഈ ബെഞ്ചിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ അന്തിമ വാദത്തിനുള്ള തീയതി നിശ്ചയിക്കുന്നത് വീണ്ടും മാറിപ്പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ കേസ് ആ രീതിയിൽ പരിഗണിച്ചിരുന്നെങ്കിൽ അന്തിമ വാദത്തിനുള്ള തീയതിയും സമയവും ഒക്കെ നിശ്ചയിക്കുമായിരുന്നു. കാരണം ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സിറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ വാദമൊന്നും കേൾക്കുന്നില്ല, മറിച്ച് എപ്പോൾ അന്തിമ വാദം തുടങ്ങണം, എത്ര സമയമെടുക്കണം എന്ന കാര്യത്തിൽ മാത്രമാണ് തീരുമാനമെടുക്കുക എന്നാണ്. അതിനുശേഷമാണ് ഈ രാജീവ് ധവാൻ ഈ വിഷയം ഉന്നയിച്ചതും ജസ്റ്റിസ് യു യു ലളിത് പിന്മാറിയതും. അതായത് അന്തിമവാദം തുടങ്ങുന്ന തീയതി ഉറ്റുനോക്കുകയായിരുന്നു NDA സർക്കാർ. പ്രത്യേകിച്ച് സുപ്രീംകോടതി വിധിക്ക് ശേഷമായിരിക്കും ഓർഡിനൻസ് തീരുമാനം പ്രധാനമന്ത്രി പറയുകയും ചെയ്ത. ഇനി എന്തെല്ലാം വിഷയങ്ങളാണ് ഇതിനകത്ത് പരിഗണനയ്ക്ക് എടുക്കുന്നത്, അതുകൂടിയാണോ നിർണായകം? അതിൽ തീരുമാനമുണ്ടാവുക ഇന്നാണോ അതോ ജനുവരി 29-നാണോ? അതായത് കോടതി തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബൃഹത്തായ രേഖകളാണ് ഈ കേസിൽ ഉള്ളത്. 50 മുദ്രവച്ച ട്രങ്ക് പെട്ടികളിലായാണ് സീൽ ചെയ്തിരിക്കുന്ന മുറിയിൽ ഈ രേഖകൾ വച്ചിരിക്കുന്നത്. ഇതിലെ വിവർത്തനം സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ട് ഈ രേഖകളുടെ. അത് പല കക്ഷികളും ആ വിവർത്തനം തെറ്റായ രീതിയിലാണെന്ന ആശങ്കകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിവർത്തനം എന്നത് കോടതി രജിസ്ട്രി നേരിട്ട് പരിശോധിക്കും. ഒഫീഷ്യൽ ട്രാൻസ്ലേറ്റർ വഴിയായിരിക്കും ഈ രേഖകളുടെ പരിഭാഷ ശരിയാണോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം അവരുടെ റിപ്പോർട്ട്, സുപ്രീംകോടതി രജിസ്ട്രിയുടെ റിപ്പോർട്ട് ജനുവരി 29-ാം തീയതിക്ക് കോടതിക്ക് നൽകും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും വിവർത്തനം, രേഖകളുടെ ലഭ്യത തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ട് അന്തിമ വാദത്തിനുള്ള തീയതിയും സമയവും ഒക്കെ സുപ്രീം കോടതി നിശ്ചയിക്കുക. ഒരിക്കൽ കൂടി എ മുനികൃഷ്ണൻ, ജസ്റ്റിസ് യു ലളിത് പിന്മാറിയ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു വിവാദത്തിനുള്ള സാധ്യത അതിനകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാജീവ് ധവാന്റെ ആരോപണത്തിന് പുറത്ത്, കോടതിക്ക് പുറത്ത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നതിനെ അതിനുള്ള സാധ്യതയും അവസാനിച്ചിരിക്കുകയാണ് ജുഡീഷ്യറിയുടെ സ്വയമേവയുള്ള ഈ ഇടപെടലിലൂടെ, പിന്മാറ്റത്തിലൂടെ. അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? രേണുക, സ്വാഭാവികമായും. കാരണം ജഡ്ജിമാരുടെ ഭിന്ന താല്പര്യങ്ങൾ ഓരോ കേസുകൾ പരിഗണിക്കുമ്പോഴും ഉന്നയിക്കപ്പെടുന്ന പല ആശങ്കകളും ഒക്കെയുണ്ട്. കാരണം ഒരു ജഡ്ജി നേരത്തെ അഭിഭാഷകനായിരുന്ന കാലയളവിൽ ഒരു കേസിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം ചൂണ്ടിക്കാട്ടിയാൽ സ്വയമേവ തന്നെ പിന്മാറുന്ന ഒരു പതിവാണ് ഉള്ളത്. അങ്ങനെ ആശങ്ക ഉയരുന്ന സാഹചര്യത്തിൽ സമീപകാലത്ത് കേരള ഹൈക്കോടതിയിൽ അടക്കം ചില സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ജസ്റ്റിസ് യു യു ലളിത് ഈ ബെഞ്ചിൽ വരുമ്പോഴുള്ള വിഷയം, അധികം ഈ ബെഞ്ചിൽ വരുന്ന സാഹചര്യത്തിൽ നേരത്തെ കല്യാൺ സിംഗിന് വേണ്ടി ഈ കേസിൽ ആരോപണ വിധേയനായിരുന്നു കോടതിയെ ലക്ഷ്യ കേസിൽ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ്, അദ്ദേഹത്തിന് 1997 യു എൽ ലളിത് ആ കോടതി ഇലക്ഷൻ കേസിൽ ഹാജരായി എന്നതാണ് ഇന്നിപ്പോൾ രാജീവ് ധവാൻ അറിയിച്ചിരുന്ന കാര്യം. അയോധ്യ കേസിന്റെ വസ്തുതകളുമായി നേരിട്ട് ബന്ധമില്ല എങ്കിലും ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അയോധ്യ കേസ് ഇന്ന് പരിഗണിക്കാൻ എടുത്തെങ്കിലും ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് യു എൽ ലളിത് പിന്മാറിയതിനെ തുടർന്ന് മാറ്റിവെച്ചു. ജനുവരി 29-നാണ് കേസിന് പരിഗണന.